എല്ലാവർക്കും നമസ്കാരം. 2009 ഓസ്കാർസ് ഞാൻ ടി വിയിൽ കണ്ടിരുന്നു. അന്ന് അവറ്റാർ, ജെയിംസ് ക്യാമറോണിൻ്റെ അവറ്റാറിനാണ് ഓസ്കാർ കിട്ടുക എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ കിട്ടിയില്ല. കിട്ടിയത് ഹേർട്ട് ലോക്കർ എന്ന് പറയുന്ന സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ കാത്രിൻ ബിഗലോ എന്ന സ്ത്രീയായിരുന്നു. അവരത് ഡയറക്റ്റ് ചെയ്യുകയും അന്ന് ഞാൻ അറിയുന്നത് മുൻപ് ജെയിംസ് ക്യാമറോണിൻ്റെ എക്സ് വൈഫാണ്, അവർ തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്നൊക്കെ അന്ന് അറിഞ്ഞു. അതിനുശേഷം ആ ഡയറക്ടറിനെ പറ്റി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ഡയറക്ടറിൻ്റെ വർക്ക് കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാത്രിൻ ബിഗലോ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് സീറോ ഡാർക്ക് 30. അത് ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ പോകുന്ന കഥയുടെ ഒരു ബേസിസായിട്ട് വരുന്നൊരു സിനിമയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ നല്ലൊരു സിനിമയാണത്. അപ്പോൾ അതിനുശേഷം ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി കാത്രിൻ ബിഗലോ എന്ന് പറയുന്നൊരു ഡയറക്ടറിനെ പറ്റി. അപ്പോൾ 2017 ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അന്ന് കാണാൻ കഴിഞ്ഞില്ല. വളരെ റീസെൻ്റായിട്ടാണ് ഞാൻ കണ്ടത്. ഇതും ഡിട്രോയിറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പീരീഡ് ക്രൈം ഡ്രാമയാണ്, 2017 ഇറങ്ങിയത്. അപ്പോൾ പീരീഡ് ക്രൈം ഡ്രാമ എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് ഈ സിനിമയിൽ 1967 ശരിക്കും നടന്ന ഒരു ക്രൈം ഒരു കഥ ബേസ് ചെയ്തുള്ളൊരു സ്റ്റോറിയാണിത്, ഒരു സിനിമയാണിത്. ഇപ്പം 1967 ഈ അമേരിക്കയിൽ വെള്ളവർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ കാരണം ഒരു റയട്ട് എന്ന് പറഞ്ഞാലൊരു ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ആ ലഹളയിലനുബന്ധിച്ച് ഒരു സംഭവമുണ്ടായി, അൽജിയേഴ്സ് മോട്ടൽ ഇൻസിഡൻ്റ് എന്നാണ് പറയുന്നത്. ഒരു ഹോട്ടൽ പോലുള്ള ഒരു സ്ഥലത്ത് 3 പേര് മരണമടഞ്ഞു. അത് പോലീസിൻ്റെ കൈകൊണ്ടാണെന്ന് ചിലർ പറയുന്നു, അത് അല്ല ലഹള ഉണ്ടാക്കിയ ആളുകളുടെ കൈകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റിനെ പറ്റി ഉള്ളൊരു സിനിമയാണിത്. ശരിക്കും നടന്ന കഥയെ ആസ്പദമാക്കിയതായതുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മാർക്ക് ബോൽ എന്ന എഴുത്തുകാരനാണ്. നല്ലപോലെ ഈ സിനിമ എഴുതിയിട്ടുണ്ട്, നല്ല സ്റ്റോറി ലൈനാണ്, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ഡെഫിനറ്റ്ലി നല്ലതാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിനകത്തെ മെയിൻ കാസ്റ്റായിട്ട് വരുന്നത് ജോൺ ബോയേഗ, വിൽ പോൾട്ടർ, ആൽജി സ്മിത്ത്, അങ്ങനെ കുറേ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു വലിയ സിനിമയാണിത്. ഇതിനകത്ത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ജോൺ ക്രസിൻസ്കി ആൻഡ് ആന്റണി മാക്കി 2 ആക്ടേഴ്സ് ഉണ്ട്. അവരേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഒത്തിരി ഫേമസ് ആണെങ്കിലും പൊതുവിൽ നമുക്ക് അറിയാൻ സാധ്യതയുള്ളത് ഈ 2 ആക്ടേഴ്സാണ്. ഇവർ ചെറിയ റോളാണെങ്കിലും ജോൺ ക്രസിൻസ്കിയെ ഈ ഓഫീസ് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് ജിം ഹാൽപോർട്ട് എന്ന് പറഞ്ഞ കഥാപാത്രം കാണിച്ചിരിക്കുന്നത് ജോൺ ക്രസിൻസ്കിയാണ്. ആന്റണി മാക്കി മാർവലിനകത്ത് ഫാൽക്കൺ എന്ന കഥാപാത്രത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഒരു വളരെ ഞാൻ പറഞ്ഞത് വലിയൊരു കാസ്റ്റാണ്, ഒരുപാട് പേരുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ല. അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുള്ളൊരു സിനിമയാണ് ഇത്. എന്താ പറയണ്ട, ഒരു വളരെ യുണീക്ക് സിനിമ എന്ന് തന്നെ വേണം പറയാൻ. കാരണം കൺവെൻഷനലായിട്ടുള്ളൊരു 3 ആക്ട് സ്ട്രക്ചർ, ആക്ട് 1 കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആക്ട് 2 ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, ആക്ട് 3 ആ ഫൈനൽ ക്ലൈമാക്സ് വരുന്നതും ഫോളിങ് ആക്ഷൻ എല്ലാം കഴിഞ്ഞ് എങ്ങനെ ലോകം ആ കഥ എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതും ഒക്കെ പറയുന്ന ഒരു ആക്ട് 1 ആക്ട് 2 ആക്ട് 3 സ്ട്രക്ചറുണ്ട് സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ഒക്കെ. അതിനെല്ലാം വിപരീതമായിട്ടാണ് ഈ സിനിമ പോകുന്നത്. ഇതിനകത്ത് എനിക്കങ്ങനെ ആക്ട് 1 ആക്ട് 2 ആക്ട് 3 കാണാൻ കഴിഞ്ഞെങ്കിലും അത് കൺവെൻഷനായിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലായിരുന്നു. അപ്പോൾ അത് സിനിമയും കഥയും അങ്ങനെ അതിനെപ്പറ്റി ഒത്തിരി താല്പര്യമുള്ളവർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അതെല്ലാവർക്കും അത് എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നില്ല. ഇതിനകത്ത് മെയിൻലി ഞാൻ പറഞ്ഞല്ലേ, കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഉള്ളൊരു ടെൻഷനും ആ രണ്ട് റേസിലുള്ള രണ്ട് വർഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇടയിലുള്ള സംസ്കാരം, അവരുടെ പെരുമാറ്റം, സംഭാഷണ ശൈലി എല്ലാം എനിക്ക് മനസ്സിലായിടത്തോളം വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് ആ എൻറ്റയർ കൾച്ചർ നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് കാണിക്കാൻ നോക്കിയതിൻ്റെ ഒരു ആ ഒരു അതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു ഏറ്റവും ഔട്ടർ ലെയർ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും. അപ്പം അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, പൊതുവിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പം ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചും കോളനൈസേഷൻ്റെ കാലത്തുള്ളൊരു സിനിമകളൊക്കെ കാണിക്കുകയാണെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ വേണ്ട ഇപ്പോഴായാലും വെള്ളവർഗ്ഗക്കാർ ഒക്കെ എപ്പോഴും റേസിസ്റ്റ് ആണ്, അങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളൊരിക്കലും ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമ ഇറക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇന്ത്യക്കാർക്കുള്ള കുറവുകളെ കുറിച്ച് കാണിക്കാറില്ല.
അത് തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എല്ലാവരും മനുഷ്യരാണ്, എല്ലാ നാട്ടിലും നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ട് എന്നൊരു മെസ്സേജ് കഴിവതും അങ്ങനെ ഔട്ട്റൈറ്റായിട്ട് മലയാളം സിനിമയിലും ഹിന്ദി സിനിമയിലും ഇന്ത്യൻ സിനിമകളിൽ ഞാൻ പൊതുവേ കണ്ടിട്ടില്ല. പക്ഷേ ഈ അത് ഹോളിവുഡ് സിനിമകളിലും അങ്ങനെ ഞാൻ പലപ്പോഴും കാണാറില്ല. പല പണ്ടത്തെ സിനിമകൾ കാണുവാണെങ്കിൽ വെള്ളവർഗ്ഗക്കാർ എല്ലാവരും നല്ലതെന്ന രീതി കാണിക്കും, ഇപ്പോഴത്തെ സിനിമകളാണെങ്കിൽ വെള്ളവർഗ്ഗക്കാർ പലരും ഒട്ടുമിക്ക ആൾക്കാരും മോശമെന്നൊക്കെ കാണിക്കുന്ന രീതിയാണ്. ഈ സിനിമ എനിക്ക് ആ ഒരു ബാലൻസ്, എല്ലാ നാട്ടിലും എല്ലാ വർഗത്തിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ട് എന്ന് നല്ലതുപോലെ ഈ സിനിമ ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഹാപ്പിയുമാക്കിയ ഒരു കാര്യമാണ്. ശരിയാണ്, ഇത് വളരെ സാഡും ഷോക്കിംഗും ആയിട്ടുള്ളൊരു സിനിമയാണ്. ശരിക്കും നടന്നൊരു കാര്യമാണെന്ന് അറിയുമ്പോൾ കൂടെ വളരെ വിഷമം വരും. കാരണം ഇതിൻ്റെ ബേസിക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഒരു ഈ 1967 നടന്ന ലഹളയിൽ ഒരു മോട്ടലിൽ നിന്ന് വെടിവെച്ച കേൾക്കുകയും അത് തെറ്റിദ്ധരിച്ച് പോലീസുകാർ അവരെ വെടിവെച്ചതാണെന്ന് എഴുതി അവിടേക്ക് ചെല്ലുകയും ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെ, അത് മോസ്റ്റ്ലി ആ ബ്ലാക്സ് ഉള്ള കറുത്തവർഗ്ഗക്കാർ മോസ്റ്റ്ലി ഉള്ളൊരു ഹോട്ടലാണ്, അവിടെ വെച്ച് അവരെ എല്ലാവരും ഡീറ്റെയിൻ ചെയ്യുകയും അവിടെ ഒരു എന്താ പറയണ്ടേ പോലീസുകാർ ആ സന്ദർഭത്തിൽ റേസിസ്റ്റുകളായിട്ടുള്ള പോലീസുകാരുണ്ടായിരുന്നു വെള്ളവർഗ്ഗക്കാർ തന്നെ, അവർ ആ ഒരു സന്ദർഭം അഡ്വാൻറ്റേജ് എടുക്കുകയും ഇവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ഇവരെ ഉപദ്രവിക്കുകയും ടു ദ പോയിൻ്റ് അവിടെ മരണങ്ങൾ വരെ സംഭവിക്കുന്നത് വരെ എത്തുകയും ചെയ്യുന്നതാണ് ഇതിനകത്ത് ക്രൂഷ്യലായിട്ട് കാണിച്ചിരിക്കുന്ന കഥ. അപ്പം അത് ആ ഒരു പോയിന്റിൽ നമുക്ക് ശരിക്കും പോലീസ് ബ്രൂട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരെ എത്തും എന്നുള്ളത് നല്ലോണം കാണിച്ചിട്ടുണ്ട്. അതിന് അതുകൂടാതെ ആൾക്കാർ പൊതുവിൽ പോലീസുകാരോ ഏത് വർഗ്ഗക്കാരോ എങ്ങനത്തെ ആൾക്കാരും എന്തുമാത്രം മണ്ടന്മാരാകാം എന്നുള്ളത് നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന ആൾക്കാർ, ഞാൻ ശരിക്കും സിനിമയുടെ ഇടയിൽ വെച്ച് ഞാൻ ചിന്തിച്ചു പോയി നിങ്ങളൊന്ന് തുറന്ന് പറ, ഇതാ കാര്യമെന്ന് പറ, പക്ഷെ അത് പറയാനുള്ള ബുദ്ധി പലർക്കും ഇല്ല. കാരണം ഒരു കൺഫ്യൂഷൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ആ കൺഫ്യൂഷൻ എന്താ സംഭവിച്ചതെന്ന് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു. അത് പറയാൻ കഥാപാത്രങ്ങൾ പലരും വില്ലിംഗ് അല്ല, അത് പറഞ്ഞ് കേട്ടാൽ തന്നെ പല കഥാപാത്രങ്ങളും അത് കേട്ട ഭാവം നടിക്കത്തുമില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. പക്ഷേ എങ്കിലും ആ ഒരു പർട്ടിക്കുലർ കാര്യം എനിക്ക് പല കഥാപാത്രങ്ങളും ലോജിക്കലായിട്ടല്ല ഇതിൽ പെരുമാറിയത് എന്നുള്ളത് കാണുമ്പം അത് ടു എ പോയിന്റ് നമുക്ക് പറയാം അവർ ഫുള്ളി ക്രേസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്, ഇമോഷണലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാമെങ്കിലും പല സന്ദർഭത്തിലും അതെനിക്ക് വിശ്വസനീയമായിട്ട് തോന്നിയില്ല. അത് ഇത് ഈ സിനിമയുടെ ഒരു പോരായ്മ തന്നെയാണ്. നല്ല സിനിമയാണ്, പക്ഷെ പോരായ്മകളുള്ള ഒരു നല്ല സിനിമയാണ്. അതിനകത്ത് പല നമ്മൾ വിചാരിക്കാത്ത കഥ ആക്ടേഴ്സൊക്കെ പല വിചാരിക്കാത്ത കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ ഡെഫിനറ്റ്ലി നല്ലതാണ്, കാത്രിൻ ബിഗലോ ആണ് അദ്ദേഹം വളരെ കഴിവുള്ളൊരു ഡയറക്ടറാണ്. ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നൊരു സ്ത്രീ ഡയറക്ടറാണ്. അപ്പോൾ അതിൻ്റെ നിലവാരം നല്ലോണം കാണിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റും കൊള്ളാം, പക്ഷേ ഈ ഇങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ട്. ആക്ടിങ് വളരെ നല്ലതാണ്, പർട്ടിക്കുലർലി വിൽ പോൾട്ടർ എന്ന് പറയുന്ന ആക്ടറിൻ്റെ അഭിനയം അത്യുഗ്രനായിരുന്നു ഈ സിനിമയിൽ. അദ്ദേഹം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൊള്ളാം, പക്ഷെ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ അങ്ങ് കഥയുടെ ലെവല്, അഭിനയത്തിൻ്റെ ലെവലുകൾ അങ്ങ് മാറി മാറിപ്പോകും. അത്രയും നല്ല ആക്ടിങ് ആയിരുന്നു. ഓവറോൾ ഇതൊരു ക്രൈം ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമയാണ് സിനിമ, കുറച്ച് ലാഗാണ്, ലാഗെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് സ്ലോ ആണ്. സ്ലോ സിനിമകൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല, സ്ലോ സിനിമകൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സ്ലോ ആണ് സിനിമ, പക്ഷേ സ്ലോ ആണെങ്കിലും വളരെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ടെൻഷനുള്ള ഏരിയാസ് ഉണ്ട് ഈ സ്ലോ സിനിമയുടെ ഇടയിൽ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ട്. അപ്പം അതെല്ലാം ശരിക്കും പർട്ടിക്കുലർലി ആ ഹോട്ടലിൽ നടക്കുന്ന മൊത്തം കാര്യം ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ സിനിമ ഞാൻ ഫുള്ളി സ്ലോ ആണ്, ബോറാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ചില പോരായ്മകളുണ്ട്, നമ്മളത് മാറ്റിവെക്കണം. പർട്ടിക്കുലർലി ഒരു പൊളിറ്റിക്കൽ മെസ്സേജും കൺവേ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയില്ല. എല്ലാ ആൾക്കാരെയും ആ രീതിയിൽ കാണിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ കറുത്ത വർഗത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ കാണിച്ചിട്ടുണ്ട്,
റേസിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലാതുള്ള ഒന്നും കണ്ടില്ല എന്ന് അടിച്ചു പോകുന്നവരുടെ തെറ്റ് കാണിച്ചിട്ടുണ്ട്. സഹായിക്കുന്നവരുടെ നന്മ കാണിച്ചിട്ടുണ്ട്. അതെല്ലാ വർഗവും ഒന്നും നോക്കാതെ തന്നെ അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സിനിമകളൊരു പിരീഡ് ഇത്തിരി പഴയ കാല 60s ഇറങ്ങിയ സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ ആ കാലഘട്ടം ഇഷ്ടമാണെങ്കിൽ, നല്ല അഭിനയം ഇഷ്ടമാണെങ്കിൽ, സ്ലോ ആയിട്ടുള്ള നല്ല ഡയറക്ഷൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടു നോക്കുക എന്ന് തന്നെ ഞാൻ പറയാം. റിവ്യൂ കേട്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.